الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സമാധാന മുഖ്യ പ്രഭാഷകൻ പ്രഗൽഭ വാഗ്മി പ്രഭു പണ്ഡിതന്മായ നൌഷാദ് ബാത്കവി അവർകളെ, ബഹുനായ വൈനസ്ത്രങ്ങൾ, ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി ഫൈസി, ബഹുമാനപ്പെട്ട മുസ്തഫ ഷഫി, ബഹുമാനപ്പെട്ട ഹബീബ് ഫൈസി, ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയ, വേദിയിലുപേക്ഷരായ സമുന്നതരായ ഉലമാക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക് സെന്റർ പ്രതിനിധികളെ, മണ്ണാർക്കാട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, വന്ദ്യരായ കാരണവന്മാരെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, എസ് കെ എസിന്റെ ഉർജസ്റ്ററായ പ്രവർത്തകരെ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന് അഭിമാനമായി ഉയർന്നു വന്ന മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ബഹുനര നൌഷാദ് മാഹവിയുടെ പ്രഭാഷണ വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മണ്ണാർക്കാട്ടെ പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും ഒക്കെ ആത്മാർത്ഥമായ പിന്തുണയും എല്ലാ വിധത്തിലുള്ള അനുഗ്രഹശ്രമങ്ങളോടുകൂടിയാണ് ഇസ്ലാമിക് സെന്റർ യാഥാർത്ഥ്യമായത്. തീർച്ചയായിട്ടും അതിൻ്റെ പൂർത്തീകരണത്തിൽ ബഹുനരായ നൌഷാദ് മാഹവിയുടെ ഈ പ്രഭാഷണ വേദികളിൽ പങ്കെടുത്ത സഹോദരി സഹോദരന്മാരുടെയൊക്കെ സാമ്പത്തികമായ പങ്കാളിത്തവും അത് എത്രയും വേഗമാക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം, പുണ്യ റമളാനിലെ ഏറ്റവും മഹത്തായ ഒരു ദിനത്തിൻ്റെ പ്രതീക്ഷയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലൈലത്തുൽ ഖദറിൻ്റെ രാവിനെ പ്രതീക്ഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ റമളാനിലെ പകലുകളും രാത്രികളും ഒക്കെ തന്നെ മക്കാമണൽ തട്ടി ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു. മക്കാമണൽ തട്ടി ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു.
മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര സാമ്പത്തിക അഭിവൃദ്ധി മാത്രം ലക്ഷ്യമാക്കുന്ന ഒരു ജീവിത സാഹചര്യമാണുള്ളത്. നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാം കേവലം ആരാധന കർമ്മങ്ങളിൽ കൂടി പൂർണ്ണമാകുന്ന ഒരു വിശ്വാസ സംഹിതമല്ല. അവന്റെ ജീവിതത്തിൽ കുടുംബത്തോടും സമൂഹത്തോടും ഒക്കെ തന്നെ കടമകളും ബാധ്യതകളും നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ മുറുകെപ്പിടിച്ച് ഉത്തമ അനുയായിയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നാം ജീവിതം നയിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മഹാന്മാരായ ഉലമാക്കളും പ്രഭാഷകരും ഒക്കെ തന്നെ നമ്മുടെ കേരളീയ സമൂഹത്തിന് എല്ലാ കാലങ്ങളിലും ഉന്നതമായ ആത്മീയ നേതൃത്വം നൽകിയതിൻ്റെ ഫലമാണ് നാം ഇന്ന് നേടിയെടുത്ത ആത്മീയ പുരോഗതി ഇവിടെ സാധ്യമാക്കിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിൽ മഹന്മാരായ ഉലമാക്കൾ രൂപീകരിക്കുകയും ആ പ്രസ്ഥാനത്തിന് കീഴിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം മദ്രസകളും ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന് അതുപോലെ അനാഥ അഗതി മന്ദിരങ്ങൾ അതുപോലെ പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുവാനും അവരുടെ എല്ലാവിധ ഉയർച്ചയ്ക്കും വേണ്ടി ആത്മാർത്ഥത കൂടി നിലകൊള്ളുവാനുമൊക്കെ ഉള്ളൊരു അവസ്ഥയുണ്ടാക്കിയത് ആ ഉന്നതമായ നേതൃത്വമാണ്. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന സമസ്തയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം തീർച്ചയായിട്ടും ഇതുപോലെ മതപഠനവേദികളും അതുപോലെ തന്നെ ദവ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉന്നതമായ നിലയിലേക്ക് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. നമുക്കറിയാം ഇവിടെ മണ്ണാർക്കാട് ഇസ്ലാമിക് സെൻറ്ററിൽ പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കുന്നതിനുള്ള ഹിഫ്ദുൽ ഖുർആൻ ഉൾപ്പെടെയുള്ള വളരെ വ്യത്യസ്തങ്ങളായ വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതെല്ലാം വിജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഈ പുണ്യ റമദാനിൻ്റെ ഈ പുണ്യദിനത്തിൽ ഈ മഹത് സംരംഭത്തിന് എല്ലാവിധത്തിലും സഹായിക്കുവാനും ഇതുമായി സഹകരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൻ്റെ ഉയർച്ചയിൽ പങ്കാളികളായ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ വിജ്ഞാന സദസ്സ് സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്നവരും സഹകരിച്ചവരുമുണ്ട്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ പുണ്യ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ പുണ്യദിനത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാവിധ ദോഷങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്കേവർക്കും പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ ഉസ്താദ്മാർ സ്നേഹിതന്മാർ ദീനും സമുദായത്തിന് നേതൃത്വം നൽകി നമ്മെ വിട്ടുപിരിഞ്ഞുപോയ ഉലമാക്കൾ ഉമറാക്കൾ സാദാത്തുക്കൾ പ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും ഉസ്താദ്മാരുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും നമ്മുടെ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെ പ്രഭാഷണം നിർവഹിക്കുന്ന നൗഷാദ് ബാഖ്രി അവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ ഈ നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാകട്ടെ. നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും ഐക്യവും സൗഹൃദവും അള്ളാഹു നിലർത്തി തരുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്നും ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യം കൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം നിർവഹിച്ചതിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.